നമസ്കാരം. കഴിഞ്ഞയാഴ്ച മഹാരാഷ്ട്രയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന അന്ന് തന്നെ ഞങ്ങൾ തത്വമയി ന്യൂസിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു. മഹാരാഷ്ട്രയിലും ഓപ്പറേഷൻ താമരയ്ക്ക് സാധ്യതയുണ്ട്. ഓപ്പറേഷൻ താമര ഉടൻ തന്നെ മഹാരാഷ്ട്രയിൽ ഉണ്ടായേക്കും. ബി ജെ പി ഭരണം പിടിച്ചടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം ബി ജെ പിക്ക് അന്ന് രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമേ അതിൻ്റെ അംഗബലം വെച്ച് നോക്കിയാൽ വിജയിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ബി ജെ പിയുടെ മൂന്നാം സ്ഥാനാർത്ഥി അന്ന് വിജയിച്ചിരുന്നു. 106 അംഗങ്ങളുള്ള ബി ജെ പിക്ക് അന്ന് 121 വോട്ടുകൾ ലഭിച്ചിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. അപ്പോഴും മറുപക്ഷത്ത് നിന്നുള്ള വോട്ടുകളുടെ എണ്ണം ബി ജെ പി വർദ്ധിപ്പിച്ചു. ഇത്തവണ 106 അംഗങ്ങളുണ്ടായിരുന്ന ബി ജെ പി 134 വോട്ടുകൾ നേടി. 21 വോട്ടുകൾ കൂടുതൽ നേടുമ്പോൾ ഞങ്ങൾ വിലയിരുത്തിയത് മഹാരാഷ്ട്രയിൽ ഉടൻ തന്നെ ഓപ്പറേഷൻ താമരയുണ്ടാകും, ഭരണമുന്നണി നിർജീവമായിക്കൊണ്ടിരിക്കുന്നു, ഭരണമുന്നണിയിൽ അസ്വാരസ്യമുണ്ട്, ഉടൻ തന്നെ ഭരണമുന്നണിയിൽ നിന്നും ചില നേതാക്കൾ ബി ജെ പിയിലെത്താനും ബി ജെ പി ഭരണം പിടിക്കാനും സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ അന്ന് വിലയിരുത്തിയിരുന്നു. പക്ഷേ അപ്പോഴും ഞങ്ങളന്ന് നോക്കിയത്, നോട്ടമിട്ടത് ശിവസേനയെ അല്ല, മറിച്ച് കോൺഗ്രസ്സിലെ 44 അംഗങ്ങളെയായിരുന്നു. ആരാണ് ബി ജെ പിക്ക് ഭരണപക്ഷത്ത് നിന്ന് പിന്തുണ നൽകുന്നത്? ആരാണ് ഉടൻ തന്നെ ഓപ്പറേഷൻ താമരയുടെ ഭാഗമായി ഭരണപക്ഷത്ത് നിന്നും ബി ജെ പി പാളയത്തിലേക്ക് വരാൻ പോകുന്നത്? അതിൻ്റെ എല്ലാ സാധ്യതകളും കൽപ്പിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ 44 അംഗങ്ങളിലായിരുന്നു. മഹാരാഷ്ട്രയിലെ ഭരണമുന്നണിയിൽ ശിവസേനയ്ക്ക് 56 അംഗങ്ങളുണ്ട്, 53 അംഗങ്ങൾ എൻ സി പിക്കുണ്ട്, 44 അംഗങ്ങൾ കോൺഗ്രസിനുമുണ്ട്. ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികൾ ആ മുന്നണിയിലെ. ബാക്കി ചില ചെറുകക്ഷികളുടെയും സ്വതന്ത്രന്മാരുമായി 16 അംഗങ്ങളും ഭരണമുന്നണിയിലുണ്ട്. ഇവരിൽ ആരാണ് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നത് എന്ന് അന്ന് അവ്യക്തമായിരുന്നു. എല്ലാവരും സംശയിച്ചിരുന്നത് കോൺഗ്രസ്സിലെ ഈ 44 പേരെയായിരുന്നു. പക്ഷേ സംഭവിച്ചത് അതായിരുന്നില്ല. ശിവസേനയെ നെടുകെ പിളർത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. ശിവസേന മഹാരാഷ്ട്രയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിർണായക ശക്തിയായിരുന്നു. കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ അഴിമതി, കോൺഗ്രസിൻ്റെ ദേശവിരുദ്ധ സമീപനം, ഇതെല്ലാം അവിടെ വളരെയധികം ചർച്ചയായി. പ്രാദേശികവാദമാണ് ശിവസേനയുടെ പ്രത്യയശാസ്ത്രം എന്ന് പലരും പറയുമ്പോഴും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ശിവസേനയുടെ പ്രത്യയശാസ്ത്രം ഹിന്ദുത്വമായിരുന്നു. ശിവസേനാ നേതാവ് ബാൽ താക്കറെ, ബാലാസാഹിബ് എന്ന് ബഹുമാനത്തോടെ വിളിക്കുന്ന ബാൽ താക്കറെ, ഹിന്ദുത്വപരമായ വിഷയങ്ങളിൽ, ദേശീയമായ വിഷയങ്ങളിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ, അതുപോലെ തന്നെ രാജ്യസ്നേഹപരമായ വിഷയങ്ങളിലെല്ലാം ബാൽ താക്കറെ എന്ന ബാലാസാഹിബ് പറയുന്നത് എന്ത് എന്ന് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ത്യയൊട്ടുമുള്ള ദേശസ്നേഹികൾ കാതോർത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത്രയ്ക്ക് സംഘടിതവും ശക്തവുമായിരുന്നു ശിവസേന മഹാരാഷ്ട്രയിൽ. പക്ഷേ എല്ലാവരും ബഹുമാനിക്കുന്ന, കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ബഹുമാനിച്ചിരുന്ന ബാലാസാഹിബ് ഈ ലോകത്തോട് വിട പറഞ്ഞതോടുകൂടി ശിവസേന ക്ഷയിക്കാൻ തുടങ്ങി. ബാലാസാഹിബ് വിട പറയുന്നതിന് മുമ്പ് തന്നെ ശിവസേനയിൽ അധികാര വടംവലി ഉണ്ടായിരുന്നു. രാജ് താക്കറയുടെ നേതൃത്വത്തിൽ MNS എന്ന മറ്റൊരു പാർട്ടി വിഘടിച്ച് ശിവസേന വിഘടിച്ചുണ്ടായി. പക്ഷേ MNS വീണ്ടും ശിവസേനയെപ്പോലെ വളരുവാൻ മഹാരാഷ്ട്രയിൽ സാധിച്ചില്ല. പക്ഷേ ഇപ്പോഴും MNS മഹാരാഷ്ട്രയിൽ നിർണായക ശക്തിയാണ്. ശിവസേന പക്ഷേ അതിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ വിട്ട് ഉദ്ധവ് താക്കറെ, ബാൽ താക്കറയുടെ മരണത്തിന് ശേഷം മകൻ ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിൽ ശിവസേനയിൽ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ശിവസേന മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിയപ്പോഴും ബി ജെ പി ഒരു ഘടകകക്ഷി മാത്രമായിരുന്നു. ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ശിവസേന ഒരു ഘടകകക്ഷിയായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം വലിയ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഈ രണ്ട് പാർട്ടികൾക്ക് തമ്മിലുണ്ടായിരുന്നു. കാരണം പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു സാമ്യം അത് ഈ രണ്ട് കക്ഷികളെയും അടുപ്പിച്ചു നിർത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി ദേശീയ തലത്തിൽ ബി ജെ പി ശക്തിയാർജിക്കുമ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ മഹാരാഷ്ട്രയിലും ഉണ്ടാകുന്നു. മഹാരാഷ്ട്രയിൽ ബി ജെ പി ഒരു ഘടകകക്ഷി എന്ന നിലയിൽ നിന്ന് മാറി ആ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാകുന്നു. മഹാരാഷ്ട്രയിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നു. ആ സമയത്ത് ബി ജെ പിക്ക് അവകാശപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം തട്ടിപ്പറിക്കാൻ ശിവസേന നോക്കുന്നു. പക്ഷേ അധികാരത്തിന് വേണ്ടി ശിവസേനയ്ക്ക് വഴങ്ങാൻ ബി ജെ പി തയ്യാറായിരുന്നില്ല. കാരണം ജനപിന്തുണ ശിവസേനയെക്കാളും ബി ജെ പിക്കായിരുന്നു. 106 അംഗങ്ങളുണ്ടായിരുന്ന ബി ജെ പിയെ ഭരണത്തിൽ നിന്നകറ്റി
56 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ശിവസേന അവിടെ അധികാരത്തിലെത്തുന്നു. അതിന് NCP-യും ഇത്രയും നാൾ ശിവസേന എതിർത്തിരുന്ന അഴിമതിയെ എതിർത്തിരുന്ന NCP-യും അഴിമതിക്കാരായ കോൺഗ്രസുമായും കൂട്ടുകൂടി ശിവസേന സഖ്യമുണ്ടാക്കിയതോടുകൂടി അവിടെ ആ പാർട്ടിയുടെ തകർച്ച തുടങ്ങുകയായി. പക്ഷേ ഇതെല്ലാം വളരെ രഹസ്യമായി നിരീക്ഷിച്ചിരുന്ന BJP-യുടെ നേതാവ് ദേവേന്ദ്ര ഫഡ്നവിസും വളരെ നിശബ്ദമായി കരുക്കുകൾ നീക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളെല്ലാം കോൺഗ്രസിൻ്റെ 44 അംഗങ്ങളെ സംശയിച്ചപ്പോൾ ഇവിടെ സംഭവിച്ചത് ശിവസേന നെടുകെ പിളരുന്ന കാഴ്ചയാണ്. ഈ MLC തിരഞ്ഞെടുപ്പിന് ശേഷം ശിവസേനയുടെ മന്ത്രിയായ ഏകനാഥ് ഷിൻഡെ മുംബൈയിൽ നിന്നും സൂറത്തിലേക്ക് എത്തുകയും അദ്ദേഹത്തോടൊപ്പം 12 MLA ഉണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം 40 MLA ഏകനാഥ് ഷിൻഡെയുടെ ചിത്രവും പുറത്തു വന്നതോടുകൂടി 40 അല്ല 40-ലധികം MLA ഷിൻഡെയോടൊപ്പം ഉണ്ട്, ശിവസേന MLA ഷിൻഡെയോടൊപ്പം ഉണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ആകെ 56 അംഗങ്ങൾ മാത്രമാണ് ശിവസേനയ്ക്കുള്ളതിൽ 40 ഏകനാഥ് ഷിൻഡെയോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ ശിവസേനയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. മഹാരാഷ്ട്രയിൽ പ്രാദേശികവാദം ഉന്നയിച്ചുകൊണ്ട് അവിടെ സ്ഥാനം പിടിച്ച മറാഠികളുടെ ഇഷ്ട പാർട്ടിയായ ശിവസേന, ആ ശിവസേനയ്ക്ക് വന്നിട്ടുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായി വന്നിട്ടുള്ള രാഷ്ട്രീയ മൂല്യച്യുതി, അഴിമതിക്കാരായ കോൺഗ്രസ്സുകാരോടൊപ്പം NCP-ക്കാരോടൊപ്പം ഭരണം പങ്കിടാനുള്ള അതിൻ്റെ താല്പര്യം, ഇതെല്ലാം ആ പാർട്ടിയുടെ തകർച്ചയിലേക്ക് വഴിവെച്ചു എന്ന് വേണം പറയാൻ. അവിടെ കഴിഞ്ഞ ദിവസം ഏകനാഥ് ഷിൻഡെ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, ഞങ്ങൾ ബാൽ താക്കറെയുടെ ശിവസേനയാണ്, കാരണം ബാൽ താക്കറെ മുറുകെ പിടിച്ചിരുന്ന ഹിന്ദുത്വത്തെ മുറുകെ പിടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി ഏകനാഥ് ഷിൻഡെ എങ്ങനെയാണ് ശിവസേനയിൽ നിന്നും പുതിയ പാർട്ടി ഉണ്ടാക്കി മറ്റൊരു പാർട്ടിയാകുമോ അതോ BJP-യോടൊപ്പം ചേരുമോ എന്നൊന്നും ഇപ്പോൾ പറയാനാവില്ല. പക്ഷേ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി, ഏതാണ്ട് 56-40 അംഗങ്ങളും മാറുകയാണ് എങ്കിൽ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി അവർക്ക് അയോഗ്യത വരാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി BJP-യോടൊപ്പം നിന്ന് മറ്റൊരു സർക്കാർ രൂപീകരിക്കാനാകും ഇവർ ശ്രമിക്കുക. അതോ BJP-യോടൊപ്പം ചേരുമോ എന്നുള്ള ചർച്ചകളെല്ലാം നടക്കുകയാണ്. ഏറ്റവും ഒടുവിലായി സൂററ്റിൽ നിന്നും ഈ MLA അസമിലേക്ക് യാത്ര തിരിച്ചതായിട്ടാണ് റിപ്പോർട്ട്, അസമിലെത്തിയതായിട്ടാണ് റിപ്പോർട്ട്. എന്തായാലും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം അതിവേഗതയിൽ തിരിഞ്ഞുമറിയുകയാണ്. അവിടെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് അല്ല മറിച്ച് ശിവസേനയാണ് തകർന്നടിയുന്നത്. BJP-യോട് രാഷ്ട്രീയ വൈര്യം കാണിച്ച, BJP-യെ ചതിച്ച, ഒപ്പം നിന്നുകൊണ്ട് BJP-യെ ചതിച്ച, അധികാരത്തിനു വേണ്ടി മറുകണ്ഠം ചാടിയ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറയ്ക്ക് കനത്ത തിരിച്ചടിയാണ് BJP-യും സഖ്യകക്ഷികളും നൽകിയിരിക്കുന്നത്. BJP-യുടെ നേതൃത്വത്തിൽ പുതിയൊരു സർക്കാർ മഹാരാഷ്ട്രയിൽ ഉടൻ പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.